ഹരി, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർ ഗ്വൈൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്ന പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഓദർ ആരാണെന്ന് വെച്ചാൽ ഇപ്പോഴും അൺനോൺ ആയിട്ടാണ് ഉള്ളത്. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് ഇന്നും ആർക്കും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇസ് എ ലേറ്റ് 14th century മിഡിൽ ഇംഗ്ലീഷ് ഷിവൽറിക് റൊമാൻസ്. ഓക്കെ, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പം അറൗണ്ട് 1066 മുതൽ 1500 വരെ, അതിനിടയിലുള്ള പീരീഡാണ് മിഡിൽ ഇംഗ്ലീഷ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ ആ ടൈമിലാണ് ഇങ്ങനൊരു കവിത എഴുതിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓദർ ആരാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു ടൈറ്റിൽ, അല്ലെങ്കിൽ സർ ഗ്വെയിൻ ആൻഡ് ദ ഗ്രീൻ ആയിരുന്ന ടൈറ്റിൽ പോലും വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ കൊടുക്കുന്നത്. ഓക്കെ, 2530 ലൈൻസും 101 സ്റ്റാൻസും അടങ്ങിയ ഒരു വലിയൊരു പോം തന്നെയാണ് ഈ പോം. ഓൾസോ വി കെ സേ ദാറ്റ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് എ ഷിവൽറിക് റൊമാൻസ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഷിവൽറിക് റൊമാൻസ് അല്ലെ നമ്മൾ മെയിൻലി കാണുന്നത് ഒരു ഹീറോ തൻ്റെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്നു. സോ അങ്ങനെയാണ് മെയിൻലി ഒരു ഷിവൽറിക് റൊമാൻസിൻ്റെ തീമായിട്ട് നമ്മൾ കാണുന്നത്. സെയിം കാര്യം തന്നെയാണ് ഈ പോത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, പോം ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കിങ് ആദറിൻ്റെ കാമലോട്ട് എന്ന കാസിലാണ്. ഓക്കെ, അവിടെ ഒരു ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തിരക്കാണ്. അതായത് കിങ് ആദറുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്ന എല്ലാത്തരം ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. സോ അവർ ആ ഡേ ആഘോഷിക്കുകയാണ്. അതിനിടയിൽ കിങ് സംസാരിക്കാൻ പോകുന്ന ടൈമിലാണ് ഒരു ജൈജാൻറ്റിക് ആയിട്ടൊരു ഫിഗർ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. ഒരു ഹോഴ്സിൻ്റെ മുകളിലാണ് കയറി വരുന്നത്. എൻ്റെ ഗ്രീൻ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അവർ റൈഡ് ചെയ്യുന്ന ആ ഹോഴ്സ് അതും ഗ്രീൻ കളറിലായിരുന്നു. സോ ആരും പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ, ഹി വേഴ്സ് നോ ആമർ ബട്ട് ബെയേഴ്സ് ആൻ ആക്സ് ഇൻ വൺ ഹാൻഡ് ആൻഡ് എ ഹോളി ബോ ഇൻ അതർ. അതായത് ആ വ്യക്തിക്ക് ആമറൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താ കവചങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു കയ്യിൽ ഒരു ആക്സ് ഉണ്ടായിരുന്നു, നല്ല മുറിച്ചുള്ളൊരു മഴ ഉണ്ടായിരുന്നു. മറ്റൊരു കയ്യിൽ ഹോളി ആയിട്ടുള്ളൊരു ബോ, അല്ലെങ്കിൽ എന്താ മരത്തിൻ്റെയോ മറ്റൊരു ശിഖരം ഉണ്ടായിരുന്നു. ഓക്കെ, ആ ക്രീച്ചർ വന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ലി ഗെയിം കളിക്കാമെന്നാണ് ആ ക്രീച്ചർ അവിടെ നിന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആർക്കാണ് ധൈര്യമുള്ളത്, ആ ധൈര്യമുള്ള വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ആക്സ് വെച്ചിട്ട് എൻ്റെ കഴുത്ത് വെട്ടണം. ഓക്കെ, അങ്ങനെ വെട്ടുകയാണെങ്കിൽ എൻ്റെ ആക്സ് ആ വ്യക്തിക്ക് നൽകും. അത് മാത്രം പോരാ, ഒരു വർഷത്തിന് ശേഷം തിരിച്ച് ഞാനും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ തേടിയിട്ട് ആ വ്യക്തി വരികയും ഞാൻ എൻ്റെ ആക്സ് ഉപയോഗിച്ചിട്ട് തിരിച്ച് വെട്ടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ ആർക്കാണ് ധൈര്യം എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത്. എന്നാൽ ആരും തന്നെ അങ്ങനൊരു എന്താ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. സോ ആദർ ഹിംസെൽഫ്, അതായത് കിങ് എന്താ മുന്നോട്ട് വരുന്നുണ്ട്, മുന്നോട്ട് വന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഇത് ഏറ്റെടുക്കാം എന്ന് പറയുന്നു. അതിനുശേഷം ആദർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ക്രീച്ചറിൽ നിന്ന് ആക്സ് വാങ്ങുന്നു. അതായത് വെട്ടാനുള്ള ഒരുക്കത്തിൽ തന്നെയായിരുന്നു ആദർ ഉണ്ടായിരുന്നത്. ബട്ട് അവിടേക്കാണ് ഗ്വെയിൻ വരുന്നത്, സർ ഗ്വെയിൻ വരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ സർ ഗ്വെയിൻ ആരാണെന്ന് വെച്ചാൽ ആദറിൻ്റെ നൈറ്റാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഫ്യൂ മരുമൻ കൂടിയാണ് സർ ഗ്വെയിൻ എന്ന് പറയുന്നത്. ഗ്വെയിൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആസ് എ ഓണർ എന്ന രീതിയിൽ ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് താങ്കൾ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. സോ അതിന് കിങ് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആക്സ് ഗ്വെയിന് നൽകുന്നു. സോ പിന്നീട് ആ ക്രീച്ചർ എന്ന് വെച്ചാൽ തൻ്റെ കഴുത്ത് നീട്ടി കൊടുക്കുകയാണ്. ഗ്വെയിൻ ഒറ്റ വെട്ടിന് തന്നെ ആ ക്രീച്ചറിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ ഉടലും തലയും വെവ്വേറിയാക്കിയിടുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ ബോഡി അല്ലെങ്കിൽ ആ ക്രീച്ചറിൻ്റെ ബോഡി ആ ഹെഡ് അല്ലെങ്കിൽ ആ താഴെ വീണ ചോര വിറ്റുന്ന ഹെഡ് കൈകൊണ്ട് എടുക്കുക ചെയ്യുന്നത്. ആ ഹെഡ് ആ ക്രീച്ചറിൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഹെഡ് സംസാരിക്കുന്നതാണ്. അതായത് ഒരു വർഷത്തിന് ശേഷം നീ എന്നെ തേടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രീൻ തിങ് താൻ വന്ന പോലെ തന്നെ ആ ഗ്രീൻ ഹോഴ്സിൽ കയറിയിട്ട് പോവാണ്. അതായത് ഗ്രീൻ ചാപ്പലിലേക്കാണ് നീ വരേണ്ടത് എന്നാണ് അവസാനമായിട്ട് ആ ഗ്രീൻ തിങ് പറയുന്നത്. പിന്നീട് ആ എന്താ ആക്സിനെ ഓദറും അതുപോലെ തന്നെ ഗ്വെയിനും ചേർന്നിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രോഫി എന്ന കണക്കി അത് ഹാങ് ചെയ്യുക എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ളൊരു ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ ആസ് ദ ഡേറ്റ് അപ്രോച്ചസ്, അതായത് ആ പറഞ്ഞ അല്ലെങ്കിൽ ഗ്വെൻ ആ ഗ്രീൻ ചാപ്പലിലേക്ക് പോകേണ്ട ദിവസം അടുക്കാറായി. അങ്ങനെ അവൻ ആ കൊട്ടാരം വിട്ടിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അതിനുശേഷം അവൻ ഒരുപാട് അഡ്വെഞ്ചേഴ്സ് ബാറ്റിൽസിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും ആയിരുന്നു അവ എന്ന് നോട്ട് ഡിസ്ക്രൈബ്ഡ്, അതായത് ആ പോയത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നീട് ഗ്വെയിൻ എന്ന് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പ്ലെൻഡഡ് കാസിലിൻ്റെ മുന്നിൽ എത്തുന്നുണ്ട്. അവിടുത്തെ ലോഡിനെ അതുപോലെ തന്നെ അവരുടെ വൈഫിനെയും കാണുന്നുണ്ട്. അതായത് വൈഫിനെ പറ്റി പറയുന്നത് അത്രയും ചാമിങ് ആണ്, അവൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായ ഒരു വൈഫായിരുന്നു ലോഡിനുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെ കാണുന്നുണ്ട്, അഗ്ലി ആയിട്ടുള്ള ലേഡിയെ കൂടി അവർ കണ്ടു, ഒരു ഓൾഡ് അഗ്ലി ലേഡി. ബട്ട് അവർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹോണർ നൽകുന്നതുകൊണ്ട് തന്നെ അവരും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഗോയിൻ തൻ്റെ കാര്യം അല്ലെങ്കിൽ താൻ എന്തിനാണ് വന്നതെന്നൊക്കെ അവിടെയുള്ള കിങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോൾ കിങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 ദിവസം ഇവിടെ നീ താമസിക്കണം, അതിനുശേഷം നിനക്ക് പോകാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്ര നാൾ നടന്നതിൻ്റെ എന്താ ആ തളർച്ചയും ക്ഷീണമൊക്കെ കൊണ്ട് അവനത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലോഡ് ഗോയിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണയായിട്ട് ഹണ്ടിങ്ങിന് പോകാറുണ്ട്, ഞാൻ നാളെ പോകുമ്പോൾ എനിക്ക് ഹണ്ടിങ്ങിലൂടെ എന്താണോ കിട്ടുന്നത് അത് ഞാൻ നിനക്ക് തരും, ഇൻ ദ സെയിം വേ നീയും എന്താണോ നിനക്ക് ഈ ഡേയിൽ കിട്ടുന്നത് അതെനിക്ക് തിരിച്ചു തരണം എന്നാണ് പറയുന്നത്. അത് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് ലോഡ് ഹണ്ടിങ്ങിന് വേണ്ടി പോവാണ്. ഓക്കെ, ലോഡ് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് ഗോയിൻ്റെ ബെഡ്റൂമിലേക്ക് ആരും കാണാതെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം അവന് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവനാകട്ടെ അതിലൊന്നും വീഴുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മൈൻഡ് എപ്പോഴും ഉറച്ചതായിരുന്നത് ഒരു നൈറ്റ് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് താൻ വന്നത് എന്നൊക്കെ നല്ലൊരു ബോധം അവനുണ്ടായിരുന്നു. പക്ഷെ അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അതായത് അവനെ എങ്ങനെയും സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവൻ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം ഒരു കിസ്സ്, ഒരു സിംഗിൾ കിസ്സ് മാത്രം ഒതുക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ലോഡ് തിരിച്ചു വന്നപ്പോൾ ലോഡ് അന്നത്തെ ദിവസം ഒരു ഡിയറിനാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു മാനിനെയാണ് കിട്ടിയത്. സോ ആ മാനിനെ നമ്മുടെ ഗ്വൈന് സമ്മാനിക്കുന്നുണ്ട്. സോ ഗ്വൈൻ അതിന് പകരമായിട്ട് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് തനിക്ക് കിട്ടിയ കിസ്സ് ലോഡിന് തിരിച്ചു നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ ആ ലേഡി അല്ലെങ്കിൽ ആ വൈഫ് വരുന്നുണ്ട്, അതായത് ലോഡ് ഹണ്ടിങ്ങിന് പോയ ടൈമിൽ. ഇത്തവണയെങ്കിലും ടെംപ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ വരുന്നതെങ്കിൽ കൂടി അവൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്വൈൻ അതിനു സമ്മതിക്കുന്നില്ല. ഇത്തവണ അല്ലെങ്കിൽ ഈ ദിവസം 2 കിസ്സോട് കൂടിയിട്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അന്ന് വൈകുന്നേരം കിങ് വരുന്നത് ഒരു പിഗിനെയും കൊണ്ടാണ്. സോ ആ പിഗിനെ നമ്മുടെ ഗ്വൈന് സമ്മാനിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഗ്വൈൻ അന്ന് കിട്ടിയ തനിക്ക് കിട്ടിയ സമ്മാനമായ 2 കിസ് കിങ്ങിന് നൽകുന്നു. ഓക്കെ, തേർഡ് ഡേ മോർണിംഗ് ഇത് പതിവുപോലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് അവൾ വരുന്നുണ്ട്, അവൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, അതായത് നാളെ നീ ഇവിടെ ഉണ്ടാലും നീ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും അതിന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട്, അതായത് ഫിസിക്കൽ റിലേഷന് സമ്മതിക്കണം എന്ന രീതിയിൽ അവൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗ്വൈൻ ആകട്ടെ തൻ്റെ ഉറച്ചൊരു എയിമിൽ അതിൽ നിന്ന് മാറുന്നില്ല. സോ അതായത് എൻ്റെ എയിം ഇതാണ്, സോ അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ചു നിൽക്കുന്നത് നമുക്കിവിടെ കാണുന്നു. പിന്നീട് ഒരു ടോക്കൺ എന്ന രീതിയിൽ, ഒരു ലവ് ടോക്കൺ എന്ന രീതിയിൽ അവൾ തൻ്റെ റിങ് അവന് നൽകുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ അത് റെഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് എനിക്കൊന്നും തരാനും കഴിയില്ല, അതുപോലെ തന്നെ എനിക്കൊന്നും സ്വീകരിക്കാനും കഴിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ അരയിൽ കെട്ടിയ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് സിൽക്ക് അവന് നൽകുന്നുണ്ട്. അപ്പോൾ അവൻ അത് സ്വീകരിക്കുന്നില്ല. പക്ഷെ അവൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനൊരു സിൽക്ക്, ഇതൊരു സാധാരണ സിൽക്കല്ല, ഇത് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ വേറെ ആർക്കും തന്നെ അല്ലെങ്കിൽ മരണത്തിന് പോലും നിങ്ങളെ എന്താ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ അവൻ തോന്നി എന്തായാലും, അതായത് അവൻ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ ആ ക്രീച്ചർ വന്ന് തന്നെ കൊല്ലുന്നതായിട്ടാണ് അവൻ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സിൽക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പോകുന്നതിന് മുമ്പ് അവൻ 3 കിസ്സുകൾ നൽകുന്നു. അതുപോലെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് തന്ന കാര്യം എൻ്റെ ഹസ്ബൻഡ് അറിയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു ഓക്കെ ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുന്നു. ഓക്കെ, പിന്നീട് വൈകുന്നേരം നമ്മുടെ ലോഡ് കാസിലേക്ക് വരുന്നു. ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ഫോക്സുമായിട്ടാണ്. ഓക്കെ, അതിന് പകരമായിട്ട് അവൻ ഇന്ന് കിട്ടിയ 3 കിസ്സസാണ് കിങ്ങിന് തിരിച്ചു നൽകുന്നത്. എന്നാൽ ഇവിടെ ആ ഗ്രീൻ സിൽക്കിൻ്റെ കാര്യം ഇവൻ അവിടെ എടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ആ സിൽക്ക് കിങ്ങിന് കൊടുക്കുന്നില്ല. സോ ഇവിടെ ഫോക്സ് ഇവിടെ സിമ്പോളൈസ് ചെയ്യുന്നത് കൗശലം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പിറ്റേ ദിവസം ഗോയൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തനിക്ക് കിട്ടിയ ആ ബെൽറ്റ് അല്ലെങ്കിൽ എന്താ ക്ലോത്ത് തൻ്റെ അരയിൽ 2 തവണ ചുറ്റിയിട്ട് അവിടെ കെട്ടുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ ചാപ്പലിലേക്ക് പോവുകയാണ്. ഗ്രീൻ ചാപ്പലിൽ എത്തുമ്പോഴേക്കും അവൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഗ്രീൻ നൈറ്റ് തൻ്റെ ആക്സ് ഷാർപ്പൻ ചെയ്യുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. പക്ഷെ എന്നാലും താൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ അവനെന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ്റെ മുന്നിൽ പോയിട്ട്, അല്ലെങ്കിൽ ആ ക്രീച്ചറിൻ്റെ മുന്നിൽ പോയിട്ട് തല കുനിച്ച് നിൽക്കുന്നു. ഓക്കെ, ആദ്യത്തെ സ്വിങ്ങിൽ അല്ലെങ്കിൽ ക്രീച്ചർ ആദ്യമായിട്ട് ആ ആക്സ് കൊണ്ട് അവൻ്റെ കഴുത്ത് നല്ല വീശുമെങ്കിൽ കൂടി ഗോയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പെടക്കുന്നുണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് കഴുത്ത് വെട്ടിക്കുന്നത് കൊണ്ട് തന്നെ ആ മഴു അവൻ്റെ കഴുത്തിൽ കൊള്ളുന്നില്ല. സോ അപ്പോൾ അന്ന് ഗ്രീൻ ആയിട്ട് എന്തോ ഒരു പരിഹാസത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു അശയം തോന്നും, അതായത് താനങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഗ്വൈൻ പറയുന്നത് അടുത്ത തവണ നിങ്ങൾ വെട്ടിക്കോളൂ, ഞാൻ മാറില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത് ആ ഗ്രീൻ ക്രീച്ചർ സ്വിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെട്ടുന്നുണ്ട്. പക്ഷേ അവൻ്റെ കഴുത്തിനത് കൊള്ളുന്നില്ല, അത് മനഃപൂർവ്വം ആ ക്രീച്ചർ മാറ്റി വെട്ടിയതുപോലെ അവന് തോന്നി. ഓക്കെ, അതിനുശേഷം 3-ാമതായിട്ട് ആ ഗ്രീൻ ക്രീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ മഴു എടുത്തിട്ട് വെട്ടുവാണ്. സോ ആ വെട്ട് ആക്ച്വലി
ഒരസിയിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ഗ്വൈൻ്റെ കഴുത്തിൽ ഒരസിയിട്ട് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. സോ ഇതുകൂടി ആയപ്പോൾ ഗ്വൈന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതായത് നിങ്ങൾ എന്നെ കളിയാക്കുവാണോ എന്ന രീതിയിൽ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴുത്ത് നീട്ടി തന്നു, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല, അതിന് മറിച്ചായിട്ട് എന്നെ എന്താ കളിയാക്കുകയാണ് അല്ലെങ്കിൽ പ്രോവോക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്വൈൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ വാളെടുത്തിട്ട് നമുക്ക് ഡ്യുവൽ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് എന്നെ കൊല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പം ആക്ച്വലി ആ ഗ്രീൻ ക്രീച്ചർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്വൈന് പോലും മനസ്സിലാവുന്നില്ല എന്തിനാണ് ആ ക്രീച്ചർ ചിരിക്കുന്നത് എന്നുള്ളത് പോലും. ഓക്കെ, ആ ഗ്രീനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറെ ആരുമല്ല, നീ ഇത്ര നാളും താമസിച്ച ആ കാസിലിലെ ലോർഡാണ് ഞാൻ എന്ന് പറയുന്നു. അതായത് ദ ലോർഡ് ഓഫ് ദ കാസിൽ ബേർഡ് ലാക്ക് ഡേ ഹൗ ഡെസേർട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ രൂപത്തിലായതൊരു മാജിക് മൂലാണ്. അതായത് അന്ന് നീ എൻ്റെ കാസിൽ വന്നപ്പോൾ ഒരു എൽഡർലി ലേഡിയെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവർ എന്ന് പറയുന്നത് മോർഗനിലെ ഫേ ആണ്. അതായത് നിൻ്റെ അങ്കിളായ ആദറിൻ്റെ സിസ്റ്ററാണ് ഈ മോർഗനിലെ ഫേ എന്ന് പറയുന്നത്. അവർ ആക്ച്വലി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, ആ റൗണ്ട് ടേബിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാസലിലെ ധീരനായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ധൈര്യം എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ മൂന്ന് വെട്ടിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ രണ്ട് വെട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് കൊള്ളാതെ പോയത്, നീ ആദ്യത്തെ രണ്ട് ദിവസം എന്നോട് നീതി പുലർത്തിയിരുന്നു, എന്നാൽ മൂന്നാമത്തെ ദിവസം നീ ആ ഗ്രീൻ തിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ബെൽറ്റിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. സോ അതുകൊണ്ടാണ് ആ മൂന്നാമത്തെ പ്രാവശ്യം നിനക്ക് സ്ലൈറ്റ്ലി ഒരു മുറിവുണ്ടായത് എന്നും പറയുന്നു. സോ ആ കാര്യം കേട്ടപ്പോൾ ഗ്വൈന് ആക്ച്വലി ആശയമാണ് തോന്നിയത്. അതായത് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഗ്വൈൻ അവിടെ വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ആ ഗ്രീൻ നൈറ്റ് അവനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള നൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് നീ എന്നും, അല്ലെങ്കിൽ ആ ലാൻഡിൽ തന്നെ ഇത്രയും ധൈര്യമുള്ള ഒരു നൈറ്റിന് വേറെ ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ നീ നിന്റെ ലക്ഷ്യത്തിന് മാത്രമാണ് മുൻതൂക്കം നൽകിയത്, മറ്റുള്ള എല്ലാ ടെംപ്റ്റേഷനും നീ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് ദ ഗ്രീൻ നൈറ്റ് നമ്മുടെ ഗ്വൈനെ യാത്ര അയക്കുകയാണ്. അതിനുശേഷം അവൻ തിരിച്ച് തൻ്റെ കാസിലിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ദ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിളുമായിട്ട് അവൻ ഡിസ്കസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഗ്വൈൻ്റെ അഡ്വെഞ്ചറിനോടുള്ള ഒരു ആദരസൂചകമായിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നൈറ്റ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതുപോലെ ഒരു ഗ്രീൻ സാഷ് അവരുടെ എല്ലാ അരയിലും അല്ലെങ്കിൽ ആ ഗ്രീൻ റിബൺ അവരുടെ എല്ലാവരും അരയിലും കെട്ടുവാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് ചാപ്റ്റർ. ബൈ.